കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 120 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 15 പതിനഞ്ചാം അധ്യായത്തിലെ 27 വാക്യങ്ങളെ പഠന സൗകര്യത്തിനായി നമ്മൾ മൂന്നായി തിരിച്ചിരുന്നു. യോഹന്നാൻ 15:1-11 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരും കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. അതിനുശേഷം 15:12-17 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിപ്പാനായി കർത്താവ് നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 3 വിഭജനം 15:18 ഉള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിരുന്നു. അവിടുത്തെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ശിഷ്യന്മാരും ലോകവുമായിട്ടുള്ള ബന്ധമാണ്. ഇന്ന് നമുക്ക് 18-27 വരെയുള്ള വാക്യങ്ങൾ പിന്നെയും നമ്മൾക്ക് തുടരാം. 18-21 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ആദ്യം അതല്പമായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള പാഠത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ പശ്ചാത്തലം ദൈവമക്കൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 13-17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ പ്രൈവറ്റ് ടീച്ചിങ്സാണ്. 17 മഹാപുരോഹിത പ്രാർത്ഥനയിലാണത് ക്ലൈമാക്സ് ചെയ്യുന്നത്. 13 കർത്താവ് ശിഷ്യന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. 13:31-14:31 വരെയാണ് 1 കർത്താവിൻ്റെ ഡിസ്കോഴ്സ്. അവിടെ 14 നമ്മൾ കണ്ടു ധാരാളം വാക്തത്വങ്ങൾ കർത്താവ് അവർക്ക് കൊടുത്ത് അവരെ ഉറപ്പിക്കുന്നു. കർത്താവ് അവരെ വിട്ടുപോകുകയാണ് എന്നുള്ള ആ സത്യം അവർക്ക് ബോധ്യമായപ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങി. അവരെ ഉറപ്പിക്കുവാനായി കംഫോർട്ടിംഗ് ആയിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് ധാരാളം വാക്തത്വങ്ങൾ അവർക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ആ വാക്തത്വങ്ങളെല്ലാം ആത്മീക വാക്തത്വങ്ങളാണ്, ഭൗതിക തലത്തിലുള്ളതല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ കർത്താവ് അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയാണ്. 15 വരുമ്പോൾ കർത്താവും ശിഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ കർത്താവ് സംസാരിച്ചു. ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ആ കൽപ്പന കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ 18 വാക്യങ്ങളിൽ ഇതുവരെയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ കർത്താവ്, കംഫോർട്ടിംഗ് ആയിട്ട് പറഞ്ഞ കർത്താവ്, 18 വാക്യങ്ങളിൽ ലോകം അവരെ പകയ്ക്കും എന്ന വിഷയം പറയുകയാണ്. ശരിയായിട്ടും അവർക്കൊരു ധാരണ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഉണ്ടാകുവാൻ അവരെ കംഫോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ലോകത്തിൽ നിന്ന് അവർ ഫേസ് ചെയ്യേണ്ട പ്രതികൂലത്തെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമാക്കുകയാണ്. അവിടെ ഏതാണ്ട് 7 അവരെ ലോകം പകയ്ക്കും എന്നുള്ളത് കർത്താവ് എടുത്തു പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു നിലയിലും ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തില്ല. ശരിയായും കർത്താവിനെ അനുഗമിച്ചാൽ ഈ ലോകത്തിൽ അവരെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്
പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. അത് നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയിരുന്നു. പതിനെട്ടാം വാക്യം, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ. അപ്പോൾ പകയ്ക്കും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ലോകം നിങ്ങളെ പകയ്ക്കും. ഇത് കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ലോകത്തിൻ്റെ അംഗീകാരമാണ് നമ്മൾ പലപ്പോഴും തേടുന്നത്. അത് കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സംഘടനകളായി തന്നെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ലോകം ഇന്ന് സഭയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സഭയുടെ വീഴ്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോർമൽ എന്ന് പറയുന്നത് ലോകം പകയ്ക്കുക എന്നുള്ളതാണ്. പതിനെട്ടാം വാക്യത്തിൽ അത് വളരെ വ്യക്തമാണ്. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരുന്നു എന്ന് അറിയുവിൻ. ലോകം യേശുവിനെ അംഗീകരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യനെ ലോകം അംഗീകരിക്കുന്നത്? അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. നോർമൽ എന്ന് പറയുന്നത് ശിഷ്യനെ ലോകം പകയ്ക്കണം. ഈ ടീച്ചിങ്സ് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ മുഖവര എഴുത്തുകാരൻ എഴുതുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കുറച്ച് ആളുകൾ ഒഴികെ, ഒരു ശേഷിപ്പൊഴികെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ഇതുപോലെയുള്ള അനുഭവമാണ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ടത്. ദൈവസഭയെ ലോകം പകയ്ക്കും. ഇത് 18-ാം വാക്യത്തിൽ പറയുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. 18 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയും. 18-19 വാക്യത്തിൽ പകയ്ക്കുക എന്ന ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ വെർബൽ അബ്യൂസ് ഇൻക്ലൂസീവാണ്. ആളുകൾ ആക്ഷേപിക്കുകയും അപമാനിക്കുന്ന വാക്കുകൾ പറയും. ആ നിലയിൽ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി. 2-ാമത് അതിൻ്റെ 20-ാം വാക്യത്തിൽ പെർസിക്യൂഷൻ, ഉപദ്രവിക്കുക എന്ന വിഷയം. അപ്പോൾ അവർ ഒരു പ്രോഗ്രഷനാണ് നമ്മൾ കാണുന്നത്. ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ദേഹ ഉപദ്രവം. കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങനെ ചെയ്തു. അതുതന്നെയാണ് ശിഷ്യന്മാരും പ്രതീക്ഷിക്കേണ്ടത്. അതിനുശേഷം 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പള്ളിയിൽ നിന്നും മറ്റ് ചില സമൂഹങ്ങളിൽ നിന്നും ഒക്കെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തമായി ശിഷ്യന്മാരെ തള്ളുന്ന ഒരു സ്ഥിതി, പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അവിടെയും നമ്മളൊരു പ്രോഗ്രഷനാണ് കാണുന്നത്. അതിനുശേഷം 16:2 തന്നെ അതിൻ്റെ 2-ാം ഭാഗത്തിൽ നമ്മൾക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ആളുകൾ ശിഷ്യന്മാരെ കൊല്ലും എന്ന് കർത്താവായ യേശുക്രിസ്തു മുൻകൂട്ടി തന്നെ പറയുകയാണ്. എത്രയെത്ര മാർട്ടിയേഴ്സാണ് ഈ ലോകത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായത്.
നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് സ്തേഫാനോസ് ദൈവസഭയുടെ ആദ്യത്തെ മാർട്ടിയറായി മാറുന്നത്. അതിനുശേഷം 100,000-ആയിരക്കണക്കിന് 10,000-ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം ലോകം അവരെ പകയ്ക്ക മാത്രമല്ല, ഉപദ്രവിക്ക മാത്രമല്ല, പള്ളിഭ്രഷ്ടരാക്കുക മാത്രമല്ല, കൊന്നുകളഞ്ഞു. ലോകമെന്ന വാക്ക് ഞാൻ ഡിഫൈൻ ചെയ്തിരുന്നു, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അൺബിലീവേഴ്സ്. ഈ കോണ്ടെക്സ്റ്റിൽ യഹൂദന്മാർ തീർച്ചയായിട്ടുമുണ്ട്, അല്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത എല്ലാവരും ആ ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത അവിശ്വാസികളെ പറയുന്ന ഒരു പ്രയോഗമാണ് വേൾഡ്, ലോകം എന്ന്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അല്പമായിട്ട് ശ്രദ്ധിച്ചതായതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ലോകം ഇങ്ങനെ ശിഷ്യന്മാരെ പകയ്ക്കും എന്നുള്ളത് 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിയും. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതിൻ്റെ റീസൺ കർത്താവ് പറയുകയാണ്. ഒരിക്കൽ ലോകക്കാരായിരുന്നവരെ ലോകം സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു, ലോകത്തിൻ്റെ ബിഹേവിയർ പോലെ ആ പാറ്റേണിൽ അവരുടെ സ്വഭാവത്തെ അവർ നയിച്ചു. പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞ് അവരുടെ ബിഹേവിയറൽ പാറ്റേൺ മാറി. സാത്താൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് അവർ പ്രവേശിച്ചു. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ശിഷ്യന്മാർ നടക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ ലോകം അവരെ പകച്ചു. യേശുവിനെ ഏറ്റെടുത്ത് യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് അനുദിനം യേശുവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ലോകം പകച്ചു എങ്കിൽ സ്വാഭാവികമായി യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്ന ഈ ശിഷ്യനെയും ലോകം പകയ്ക്കും. അതിൻ്റെ റീസൺ, ഈ ശിഷ്യൻ എന്തെങ്കിലും വ്യക്തിപരമായി ചെയ്ത ഏതെങ്കിലും വിഷയം കൊണ്ടല്ല, യേശുവിനെ അനുഗമിക്കുന്നതുകൊണ്ടും യേശു ഇവനെ ലോകക്കാരനായിരുന്ന ഇവനെ ലോകത്തിൽ നിന്ന് വിടുവിച്ച് തിരഞ്ഞെടുത്തതുകൊണ്ടും ലോകം അവനെ പകയ്ക്കും. ലോകം തനിക്കുള്ളതിനെ സ്നേഹിച്ചേനെ. ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റം പിടിച്ചിരിക്കുന്ന, ലോകത്തിൻ്റെ ഭാഷ പറയുന്ന, ലൗകികനായി ജീവിക്കുന്ന ഒരാളിനെ ലോകം സ്നേഹിക്കും. പക്ഷേ അങ്ങനെയുള്ളവരിൽ ക്രിസ്തു വരുത്തിയ മാറ്റം നിമിത്തം ലോകം അവരെ പകയ്ക്കും. അതാണ് റീസൺ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ യേശുവിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, യേശു ഈ ലോകത്തിൽ ഐഹിക ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകം പകച്ചു, ലോകം ഉപദ്രവിച്ചു. പിന്നത്തേതിൽ ലോകക്കാർ അവനെ കൊന്നു. ആ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ ആത്മീക ശരീരമാകുന്ന സഭയ്ക്ക് ആ സെയിം അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ലോകത്തിലാണ്, പക്ഷെ ലോകക്കാരല്ല. യേശു ലോകത്തിൽ അവിടുന്ന് ജീവിച്ചു, പക്ഷേ ലോകക്കാരിൽ നിന്ന് വേർപെട്ടവനായിരുന്നു. ആ ഒരു പാറ്റേൺ അനുഗമിക്കുന്നവർക്ക് അതുതന്നെ അവർക്ക് പ്രതീക്ഷിക്കാം.
ഈ ഒരു സത്യം ദൈവ മക്കൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ 19-ാം വാക്യമാണ് വായിച്ചത്. 20-ാം വാക്യം, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുവീൻ. എവിടെയാണ് കർത്താവ് അത് പറഞ്ഞത്? 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവ് അങ്ങനെ പറഞ്ഞത് ദൈവമക്കൾ ഓർക്കുന്നുണ്ടാവും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആ ഒരു രംഗത്ത് വെച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അവരുടെ കാല് കഴുകിയ ശേഷം, ആ കാല് കഴുകുന്നതിൻ്റെ അർത്ഥം അവർക്ക് ബോധ്യമാക്കിയ ശേഷം കർത്താവ് അവരോട് പറയുകയാണ്. 16-ാം വാക്യത്തിൽ, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനല്ല. 17-ാം വാക്യത്തിൽ, ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. യജമാനനായിരിക്കുന്ന കർത്താവ് അവരുടെ കാല് കഴുകിയെങ്കിൽ ദാസന്മാരായ ശിഷ്യന്മാർ അന്യോന്യം കാല് കഴുകണം എന്ന കാര്യം കർത്താവ് പറയുന്ന അരങ്ങമാണ്. ഇതാണ് കർത്താവ് ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഉദ്ധരിക്കുന്നത്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുവീൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എൻ്റെ പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. അവിടെ കർത്താവിൻ്റെ ഒരാജ്ഞ അനുസരിക്കുവാനായി കർത്താവ് ആ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ യജമാനനായിരിക്കുന്ന കർത്താവിനെ ലോകം പെർസിക്യൂട്ട് ചെയ്തു ഉപദ്രവിച്ചു എങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ദാസൻ അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കരുത്. യു വിൽ ബി പെർസിക്യൂട്ടഡ്. അതാണ് സ്വാഭാവികമായി ലഭിക്കേണ്ടത്. എല്ലാവരും പുകഴ്ത്തുകയും എല്ലാവരും നല്ല വാക്ക് പറയുകയും ചെയ്യുന്ന അനുഭവമല്ല ക്രിസ്തു നിമിത്തം നിന്ദിക്കപ്പെടുക, ഉപദ്രവിക്കപ്പെടുക, പള്ളിഭ്രഷ്ടരാക്കുക, കൊന്നുകളയുക. ഇതാണ് നാച്ചുറലായിട്ട് ഒരു ഡിസൈപ്പിളിന് ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശിഷ്യനും ലോകവുമായിട്ടുള്ള ബന്ധമാണ്. വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ദിസ് വേൾഡ്. എന്ത് തെളിച്ചാണ് കർത്താവ് തന്നെ അനുഗമിക്കുന്നവരോട് കാര്യങ്ങൾ പറയുന്നത്? ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കർത്താവ് ക്രൂശു മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് കൊടുത്തു. എന്നിട്ട് കർത്താവ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി തന്നെ അനുഗമിക്കുന്നവരോട്, അവരും കർത്താവുമായിട്ടുള്ള ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം, ലോകത്തിൽ നിന്ന് അവരെന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. ബഹുഭൂരിപക്ഷം ആളുകൾ കർത്താവിൻ്റെ വചനം പ്രമാണിച്ചില്ല. ആകയാൽ ശിഷ്യന്മാരുടെ വചനം ഇന്ന് പ്രമാണിക്കുകയില്ല. എന്നാൽ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഭൂരിപക്ഷം ആളുകൾ തള്ളിക്കളഞ്ഞു, ഒരു ശേഷിപ്പ് കർത്താവിനെ ഏറ്റെടുത്തു. ഇതുപോലെ ഇന്ന് ദൈവവചനം പ്രചരിപ്പിക്കുന്ന ശിഷ്യന്മാരെ ഭൂരിപക്ഷം ആളുകളും തള്ളിക്കളയും, അവരുടെ വചനം തള്ളിക്കളയും. പക്ഷേ ഒരു ശേഷിപ്പ് എക്കാലത്തും കർത്താവിനുണ്ട്. ഇന്നും യേശുവിൻ്റെ ടീച്ചിങ്സ് ശിഷ്യന്മാരിലൂടെ ലഭിക്കുന്ന വചനം ഏറ്റെടുക്കുന്ന ഒരു ചെറിയ സമൂഹമുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം ഉണ്ട്. 21-ാം വാക്യം, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. 18-ാം വാക്യത്തിൽ ലോകം നിങ്ങളെ ഉപദ്രവിക്കും. അന്നേരം സർപ്രൈസ്ഡ് ആകരുത്, കാരണം യേശു ഇതേ അനുഭവത്തിലൂടെ നടന്നതാണ്. നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുകയാണ്. 19-21 വരെയുള്ള വാക്യങ്ങളിലാണ് ദ റീസൺ ഫോർ ദ പെർസിക്യൂഷൻ. അത് ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി.
നമ്മൾ ഇനി ലോകക്കാരല്ല. ലോകക്കാരായിരുന്നെങ്കിൽ ലോകം ധരിക്കുള്ളതിനെ സ്നേഹിച്ചേനെ. എന്നിട്ട് 20-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ദാസൻ ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്, കാരണം യജമാനൻ ലോകത്തിൽ ഇതാണ് അനുഭവിച്ചത്. എന്നിട്ട് 21-ാം വാക്യത്തിൽ എഗെയിൻ റീസൺ കർത്താവ് പറയുകയാണ്, പിതാവാം ദൈവത്തെ ലോകം അവിശ്വാസികൾ അറിയുന്നില്ല. ഇപ്പം ഈ കോണ്ടെക്സ്റ്റിൽ കർത്താവിനെ ഉപദ്രവിക്കാൻ പോകുന്ന ഈ യഹൂദന്മാർ അവിശ്വാസികളാണ്. പക്ഷേ അവരുടെ ധാരണ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നും ദൈവം അവരുടെ ദൈവമാണെന്നും ഒക്കെയാണ്, അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 41-ാം വാക്യം, നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. അവിശ്വാസികളായ യഹൂദന്മാർ കർത്താവിനെ വാസ്തവമായി അംഗീകരിക്കാത്തവർ, സൂപ്പർഫിഷ്യലായി മാത്രം കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചവർ, ഇവരുടെ ധാരണ ഇവർ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ്. അങ്ങനെ ഉള്ള ആളുകൾ വാസ്തവത്തിൽ ദൈവമക്കളല്ല, അവർ ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് ദൈവത്താൽ അയക്കപ്പെട്ടവനായി കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിക്കുന്നത്, അവർ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വചനങ്ങൾ ഏറ്റെടുത്ത് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെയും ലോകം ഉപദ്രവിക്കുന്നത്, നിന്ദിക്കുന്നത്. 21-ാം വാക്യം, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. പിതാവിനെ അറിയുന്നില്ല, പിതാവുമായി വ്യക്തിപരമായ ബന്ധമില്ല. ഉണ്ടാകണമെങ്കിൽ അത് പുത്രനായ യേശുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനെ തിരസ്കരിച്ചു, പുത്രനെ അനുഗമിക്കുന്ന ശിഷ്യനെയും അവർ തിരസ്കരിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം നിമിത്തം എന്നുള്ള ആ ഒരു തീം, അത് പുതിയ നിയമത്തിൽ ഉടനീള നമ്മൾക്ക് കാണുവാൻ കഴിയും. ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ, മത്തായി 24:9 വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9:16, 1 പത്രോസ് 4:14, ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയും യേശുവിൻ്റെ നാമം നിമിത്തമാണ് ശിഷ്യൻ ലോകത്തിൽ നിന്നെ അനുഭവിക്കുന്നത്, ശിഷ്യനെ ലോകം പകയ്ക്കുന്നത്, ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നത് എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമം നിമിത്തം എന്ന് പറയുമ്പോൾ ആ നാമം യേശുവിൻ്റെ സ്ഥാനത്താണ്. യേശു എന്ന വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ നാമം. ആ നാമം വഹിക്കുന്ന വ്യക്തിയെ ചൊല്ലിയാണ് ഉപദ്രവം എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ആക്ച്വലി പറയുന്നത്, ദേ വിൽ ട്രീറ്റ് യു ഇൻ ദിസ് വേ ബിക്കോസ് ഓഫ് മീ. എൻ്റെ നാമം നിമിത്തമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും. ആ നാമത്തെ വഹിക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ വിഷയം. അതാണ് നമ്മൾ ആ 21-ാം വാക്യത്തിൽ നിന്ന് അർത്ഥം ആക്കേണ്ടത്. 22-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. ലോകത്തെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് കർത്താവിൻ്റെ വചനം അവർക്ക് കൊടുത്തു. അല്പം കൂടെ താഴോട്ട് വായിക്കുമ്പോൾ 23-ാം വാക്യവും 24-ാം ഞാൻ വായിക്കുന്നു, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെ പകയ്ക്കുന്നു. 24-ാം വാക്യം, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും
പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. 22-ാം വാക്യത്തിൽ ഞാൻ അവരോട് സംസാരിച്ചു. 24-ാം വാക്യത്തിൽ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തു. കർത്താവ് വചനം കൊടുത്തു, കർത്താവിൻ്റെ ലൈഫ് അവരുടെ മുൻപാകെ, ആ സമൃദ്ധിയായ ജീവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ലൈഫ് അവരുടെ മുൻപാകെ കാണിച്ചു. കൂടാതെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് മാനിഫെസ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെ യേശു ആരാണെന്നവർ ഗ്രഹിച്ച യേശുവിനെ അനുഗമിക്കേണ്ടിയിരുന്നു. ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി യേശുവിലൂടെ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ഇഗ്നറൻസിൽ നിന്നാണ് ഈ പകയ്ക്കുന്നത് ഉപദ്രവിക്കുന്നത് യേശുവിനെ തള്ളുന്നതെന്നൊക്കെ പറയാമായിരുന്നു. അറിവില്ലായ്മയിൽ വന്നു പോയതാണ്. പക്ഷേ ഇനിയും എക്സ്ക്യൂസ് ഇല്ല. ഈ കോണ്ടെക്സ്റ്റിൽ അവിശ്വാസികളായ യഹൂദന്മാർക്കാണ് പ്രൈമറി ആപ്ലിക്കേഷൻ. അപ്പോൾ തന്നെ എല്ലാ അവിശ്വാസികൾക്കും ലോകമെന്ന ടേമിൽ അത് മുഴുവനായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവപ്രവൃത്തി വചനത്തിലൂടെയും അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെയും ക്രിസ്ത്യൻ ലിവിങ്ങിലൂടെയും ആളുകൾ കണ്ടിട്ടും അത് ഗ്രഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ നെഗറ്റീവായി പ്രതികരിക്കുന്നത് കൊണ്ട് അവർക്കിനിയും എക്സ്ക്യൂസ് ഇല്ല. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. 22-ാം വാക്യം പിന്നെയും വായിക്കുന്നു, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. അത് നേരത്തെ ഞാൻ അതേ കാര്യം സൂചിപ്പിച്ചതാണ്. പിതാവിനോട് സ്നേഹമുണ്ട്, പിതാവിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ആളുകൾ പുത്രനെ അംഗീകരിച്ചേ വെക്കൂ, പുത്രനെ സ്നേഹിച്ചേ വെക്കൂ. പുത്രൻ്റെ വചനം ഏറ്റെടുക്കാതെ പുത്രനെ തിരസ്കരിക്കുന്നവർക്ക് പിതാവില്ല, പിതാവിനെയോ അവർ പകയ്ക്കുകയാണ്. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരീ പകയ്ക്കുന്നതും ഉപദ്രവിക്കുന്നതും എല്ലാം ഒരു റീസണും കൂടാതെയാണ്. തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല, എല്ലാം വളരെ സ്പഷ്ടമായി ജീസസിലൂടെ വെളിപ്പെട്ടിട്ടും ബോധപൂർവം അവർ യേശുവിനെയും ദൈവത്തിൻ്റെ മെസ്സേജും തിരസ്കരിച്ച് യേശുവിനെ ഉപദ്രവിക്കുന്നു. എന്താ അതിൻ്റെ കാരണം? നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവർ തിരഞ്ഞെടുക്കുകയാണ്, ഞങ്ങൾ ഇരുട്ടിനെ സ്നേഹിക്കും, പാപവഴി സ്നേഹിക്കും. അതുകൊണ്ട് അവർക്ക് എക്സ്ക്യൂസ് ഇല്ല. ഇഗ്നോറൻസിൽ നിന്നല്ല, കാര്യങ്ങൾ ശരിക്കും ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി. യേശു ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ക്രിസ്ത്യൻ ലിവിങ്ങിലൂടെ, അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവസഭയിലൂടെ വെളിപ്പെടുമ്പോൾ ഇന്നും ലോകത്തിൻ്റെ മുൻപിൽ വളരെ സ്പഷ്ടമായി ദൈവത്തിൻ്റെ വഴികൾ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബോധപൂർവമായി തിരസ്കരിച്ചാണ് ഇന്നും ദൈവസഭയെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് ദേ ഹാവ് നോ എക്സ്ക്യൂസ്. അപ്പം ഇവിടെ 22 മുതൽ ഉള്ള വാക്യങ്ങളിൽ
യാതൊരു കാരണവും കൂടാതെയാണ് ഈ ഉപദ്രവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 25-ാം വാക്യം, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ഈ പകയ്ക്കുന്നതെല്ലാം ഒരു കാരണവും കൂടാതെയാണ്, ഇതൊരു വചനത്തിൻ്റെ നിവൃത്തിയുടെയാണ്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് ടേക്ക് ജീസസ് ബൈ സർപ്രൈസ്. ദൈവവചനത്തിൻ്റെ ഒരു നിവൃത്തിയുടെയാണ് ഇങ്ങനെ കാരണം കൂടാതെ പകയ്ക്കുന്നത്. അപ്പോൾ അവിടെ 25-ാം വാക്യത്തിൽ അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ, ന്യായപ്രമാണം എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ പഴയ നിയമം മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കാണ്. സങ്കീർത്തന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഉദ്ധരണികൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 35:19, 69:4, 109:3, ഇവിടെയെല്ലാം ഇതുപോലെ ഉള്ള ടെർമിനോളജി ഉപയോഗിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. അതുകൊണ്ടാണ് കർത്താവിനെ ഈ ലോകം പകച്ചത്. നമ്മളെ ഓരോരുത്തരെയും പകയ്ക്കുന്നത് അതുകൊണ്ടാണ്. വചനത്തിലൂടെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ലൈഫിലൂടെയും സത്യമായ കാര്യം ലോകത്തിന് ബോധ്യമായി. എന്നിട്ടും ഇരുട്ടിനെ സ്നേഹിച്ചുകൊണ്ട് അവർ കർത്താവിനെയും ദൈവസഭയെയും പകയ്ക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി. 25-ാം വാക്യം അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സങ്കീർത്തനങ്ങൾ ദാവീദ് വിലപിക്കുകയാണ്. കാരണം കൂടാതെ ആളുകൾ ദാവീദിനെ പകച്ചു. അതിൻ്റെ നടുവിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാവീദിനെ ദൈവം സഹായിക്കുവാൻ വേണ്ടി ദാവീദ് വിലപിക്കുന്നുണ്ട്. കേവലം മനുഷ്യനായ ദാവീദിനോട് ഇങ്ങനെ ഈ ലോകം ചെയ്തു. ദൈവത്തിൻ്റെ പുത്രനായി വന്ന യേശുക്രിസ്തുവിനെ അതുപോലെ ലോകം പകച്ചു. അപ്പം ഇതെല്ലാം വചനത്തിൻ്റെ നിവൃത്തിയ. ആ സങ്കീർത്തന ഭാഗത്തിലുള്ള വാക്യങ്ങളെ കർത്താവ് അവിടുത്തെ ഐഹിക ജീവിതത്തിൽ അനുഭവിച്ച ഉപദ്രവങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. 26-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും, നിങ്ങളും ആദി മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. പിന്നെയും ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കോണ്ടക്സ്റ്റിൽ 26-27 വാക്യങ്ങളിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ മേൽ പറഞ്ഞ വാക്യങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, സങ്കീർത്തനം 35:4-19 വാക്യങ്ങളിൽ, അതുപോലെ അതിൻ്റെ 11-ാം വാക്യത്തിലും, ദാവീദ് തൻ്റെ എതിരാളികൾ തനിക്കെതിരെ പീഡനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തതിനെക്കുറിച്ച് ദാവീദ് അവിടെ വിസ്തരിക്കുകയാണ്. കാരണം കൂടാതെ ആളുകൾ തന്നെ പകയ്ക്കുന്നു. എന്നിട്ട് 35-ാം സങ്കീർത്തനത്തിൻ്റെ 22-23 വേദഭാഗങ്ങളിൽ ഈ സാഹചര്യത്തിൽ ദാവീദ് ദൈവത്തോടൊരു വിടുതലിനായി കരയുകയാണ്. വിടുതലിനായി മാത്രമല്ല, ദാവീദ് ആഗ്രഹിക്കുന്നത് ദൈവം തനിക്ക് വേണ്ടി ഒരു ലീഗൽ ഡിഫൻസ് ദൈവം അയക്കുമെന്ന് ദാവീദ് പ്രതീക്ഷിക്കുകയാണ്. സങ്കീർത്തന ഭാഗം പെട്ടെന്ന് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ആ ഭാഗം ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ പെട്ടെന്ന് രേഖപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുകയുള്ളൂ. സങ്കീർത്തനം 35:4, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ, എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. 11-ാം വാക്യം, കള്ളസാക്ഷികൾ എഴുന്നേറ്റ്
ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു. 19-ാം വാക്യം, വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കയുമരുതേ. അപ്പം കാരണം കൂടാതെ ദാവീദിനെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതേ സങ്കീർത്തനത്തിൽ 22-23 വാക്യം, യഹോവേ നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ, കർത്താവേ എന്നോടകന്നിരിക്കരുതേ, എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ, ഉണർന്ന് എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ. ദാവീദ് തന്നെ പകയ്ക്കുന്ന, കാര്യം കൂടാതെ പകയ്ക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് പറയാണ്, ദൈവമേ നീ എഴുന്നേൽക്കണം, എനിക്ക് ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ. ഒരു ലീഗൽ ഡിഫൻസാണ് ദാവീദ് ഇവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. യോഹന്നാൻ 15:26-27 ഈ വാക്യങ്ങളിൽ ഇതുപോലെ തന്നെ കാരണം കൂടാതെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ലോകക്കാരുടെ നടുവിൽ ശിഷ്യന്മാർക്ക് ഇതുപോലെ ഒരു ലീഗൽ ഡിഫൻസ് ആവശ്യമാണ്. കാര്യസ്ഥനാം പരിശുദ്ധാത്മാവ്, ഹീസ് ആൻ അഡ്വക്കേറ്റ്. അപ്പോൾ കർത്താവ് ഈ സങ്കീർത്തനത്തിൽ 35-ാം സങ്കീർത്തനവും 69-ാം സങ്കീർത്തനത്തിലൊക്കെ കാണുന്ന ആ ഒരു ടെർമിനോളജിയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ദാവീദിന് അന്ന് ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ലീഗൽ ഡിഫൻസ് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഇന്ന് ഭൂമിയിൽ നിന്ദിക്കപ്പെടുന്ന, ലോകം പകയ്ക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു വിറ്റ്നസ്, അവരെ ഡിഫെൻഡ് ചെയ്യുവാൻ കർത്താവ് അയക്കും. അത് കാര്യസ്ഥനം പരിശുദ്ധാത്മാവാണ്. ഈ പകയുടെ നടുവിൽ, ഈ ഉപദ്രവത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരിലൂടെ, പരിശുദ്ധാത്മാവാം ദൈവം ക്രിസ്തുവിനെ സാക്ഷീകരിക്കും എന്നുള്ളതാണ് നമ്മൾ 26-27 വാക്യങ്ങളുടെ ചേർത്ത് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഉപദ്രവങ്ങളുടെ നടുവിലും നിന്ദകളുടെ നടുവിലും പള്ളിഭ്രഷ്ടരാക്കുമ്പോഴും കൊന്നുകളയുമ്പോഴും ഒക്കെ ദൈവസഭയെ തകർത്ത് കളയുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. കർത്താവിനെ അനുദിനം അനുഗമിക്കുന്ന ശിഷ്യഗണത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ദൈവം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, കാര്യസ്ഥനാം പരിശുദ്ധാത്മാവാണ്, ഹീസ് ആൻ അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ കൂടെ ഇരുന്ന് ആ സഭയിലൂടെ ക്രിസ്തുവിനെ ടെസ്റ്റിഫൈ ചെയ്യും, വിറ്റ്നസ് ചെയ്യും. ആത്മശക്തിയോടെ ശിഷ്യന്മാർ സത്യത്തിന് സാക്ഷ്യം വഹിക്കും. ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്കും ദൈവസഭയെ തകർക്കുവാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവസഭയുടെ കൂടെയുണ്ട്. ഒരു ശിഷ്യനിൽ നമ്മൾ യോഹന്നാൻ 14:26 കണ്ടതാണ്, ത്രിഏക ദൈവം ആത്മാവിനാൽ സ്ഥിരമായി വന്ന് താമസിക്കുന്നു. ആകയാൽ കാരണം കൂടാതെ കർത്താവിനെ അറ്റാക്ക് ചെയ്തു, ഇതുപോലെ തന്നെ ദൈവസഭയെ അറ്റാക്ക് ചെയ്യും. എന്തെങ്കിലും ദൈവസഭയോ ശിഷ്യന്മാരോ ചെയ്ത നെഗറ്റീവായ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, യേശുവിൻ്റെ നാമം നിമിത്തം. ആ സാഹചര്യത്തിൽ ദൈവസഭയുടെ ഡിഫൻസിനായി, പിന്നെയും ക്രിസ്തുവിൻ്റെ ടെസ്റ്റിമണി വഹിക്കുവാനായി, അല്ലെങ്കിൽ ഈ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ഒതുങ്ങാതെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായി ഹോളി സ്പിരിറ്റിനെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തരികയാണ്. ആകയാൽ പീഡനങ്ങളുടെ നടുവിൽ അധൈര്യപ്പെട്ടു പോകരുത്, ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദെയർ. കർത്താവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കി, ഐഹിക ശുശ്രൂഷ കാലയളവിൽ
എത്ര ഉപദ്രവങ്ങളും നിന്ദയും പീഡനവും ഒക്കെ അനുഭവിച്ചു. അതിൻ്റെ നടുവിൽ ആത്മശക്തിയോടെ കർത്താവ് പിതാവിൻ്റെ നാമമഹിമയ്ക്ക് വേണ്ടി നിന്നതുപോലെ, കർത്താവിനെ അനുഗമിക്കുന്നവർ യേശുവിൻ്റെ നാമമഹിമയ്ക്ക് വേണ്ടി ആത്മശക്തിയോടെ നിൽക്കുവാൻ കഴിയും. ഞാൻ ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് ഈ എപ്പിസോഡ് നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. 24 വാക്യം മുതൽ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. ധാരാളം വാക്യങ്ങൾ ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണ്. അവർ വെറുതെ എന്നെ പകച്ചു. ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ ഉദ്ധരിച്ച സങ്കീർത്തന വേദഭാഗത്ത് ദൈവമക്കൾ ശ്രദ്ധിച്ചാൽ ഈ ആശയം കാണുവാനായിട്ട് കഴിയും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ദാവീദ് അതിൻ്റെ നടുവിൽ കരഞ്ഞു, എനിക്കൊരു ലീഗൽ ഡിഫൻസ് തരുവാൻ നീ എഴുന്നേൽക്കണമേ, വ്യവഹാരം നടത്തുവാൻ നീ എഴുന്നേൽക്കണമേ. 26-27 വാക്യത്തിൽ ഈ പീഡനത്തിൻ്റെ നടുവിൽ പുതിയ നിയമ വിശ്വാസിക്ക് ശിഷ്യന്മാർക്ക് കർത്താവ് ഹോളി സ്പിരിറ്റ് ആകുന്ന അഡ്വക്കേറ്റിനെ അയക്കുന്നു. കള്ളസാക്ഷ്യം പറയുമ്പോഴും സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, അടിച്ചമർത്തപ്പെടുമ്പോഴും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, ഗോഡ് ഈസ് സെൻഡിങ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടി ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവിൻ. ഹോളി സ്പിരിറ്റ് ശിഷ്യന്മാരിലൂടെ ഈ പെർസിക്യൂഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ധൈര്യത്തോടെ സാക്ഷ്യം പറയും. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം കാണുന്ന മാതൃക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഈ 26-27 വാക്യങ്ങളോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ഇതിനോടകം കർത്താവിൻ്റെ ഈ പ്രൈവറ്റ് ടീച്ചിങ്സിൽ ധാരാളം കാര്യങ്ങൾ പഠിച്ചിരുന്നു. 14 അധ്യായത്തിൻ്റെ 16-17 വാക്യം, 14 അധ്യായത്തിൻ്റെ 26 വാക്യം, അതുപോലെ 15 അധ്യായത്തിൻ്റെ 26-27 വാക്യം, 16 അധ്യായത്തിലും നമുക്ക് അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആഴമേറിയ പഠിപ്പിക്കലുകൾ കർത്താവ് ഈ ഫൈനൽ ടീച്ചിങ്സിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.